ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ നീക്കവുമായി സിനിമാ താരങ്ങൾ. ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചു. അമ്മയിലെ അംഗങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചെത്തിയാൽ പരിഗണിക്കാമെന്ന് ഫെഫ്കെ അറിയിച്ചു. സർ, ശരൺ ചേരുന്നു. ശരൺ, പുതിയ സിനിമാ യൂണിയൻ എന്നതിലേക്കാണോ താരങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടതെന്നാണ് ഫെഫ്ക നൽകുന്ന വിവരങ്ങൾ? തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയിൽ നിലച്ച വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമ്മൾ കണ്ടിരുന്നതാണ്. ഈ തലപ്പത്തുള്ള ആളുകൾക്ക് നേരെ തന്നെ ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ സിദ്ദിഖ് രാജിവെച്ചു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ബാബുരാജിനെതിരെ ലൈംഗിക ആരോപണം ഒരുങ്ങി ചെയ്തതെന്ന്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നേതൃത്വമാകെ തന്നെ, അതായത് മോഹൻലാൽ, പ്രസിഡന്റായ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എല്ലാം രാജിവെച്ചു ഒഴിയുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയും ഈ പ്രതിസന്ധി അമ്മയിൽ തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് അമ്മയിലെ 20 അംഗങ്ങളാണ് ഇപ്പോൾ ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നത്. ഈ അംഗങ്ങൾ പറയുന്നത് ഈ ഏത് കാലത്ത് ആരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നാലും, തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാലും ഈ അമ്മ എന്ന സംഘടനയുടെ സ്വഭാവം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇനിയും അമ്മയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് അവർ തേടുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ 20 അംഗങ്ങളും ഫെഫ്കയെ സമീപിച്ചുകൊണ്ട് ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനാണ് ഇക്കാര്യം അല്പസമയം മുമ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 20 പേർ ഇത്തരത്തിൽ അഫിലിയേറ്റ് ചെയ്യപ്പെടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ താൻ പറഞ്ഞത് ഈ 20 പേരോടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാനാണ്. അതായത് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രം ഈ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളൂ. അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ുമായിട്ട് ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജനറൽ കൗൺസിലാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ജനറൽ കൗൺസിലിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്നുള്ളതാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ ഈ അംഗങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ താരസംഘടനയായ അമ്മയിൽ ഇത് സംബന്ധിച്ചുള്ള ഈ ട്രേഡ് യൂണിയൻ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമ്മൾ പല അംഗങ്ങളുമായിട്ടുള്ള താരസംഘടനയായ അമ്മയുടെ പല അംഗങ്ങളുമായിട്ടുള്ള അംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല. ഇത്തരത്തിൽ 20 പേർ ഫെഫ്കയെ ബന്ധപ്പെട്ട കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് പലരും പറയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് താരസംഘടനയായ അമ്മയിൽ നിന്നുള്ള 20 അംഗങ്ങളാണ് ഇപ്പോൾ ഫെഫ്കയെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനുമായിട്ടാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് ഈ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെടാൻ ഒരു സാഹചര്യമുണ്ടോ, സാധ്യത ഉണ്ടോ എന്നുള്ളത് തേടുകയും ചെയ്തിരുന്നത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് 20 പേരോടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് ഈ ട്രേഡ് യൂണിയനിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, ആ പേര് വിവരങ്ങൾ സഹിതം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജനറൽ കൗൺസിലിൽ ചർച്ച ചെയ്തുകൊണ്ട് അന്തിമ തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. ശരി ശരി.